ഫിഷറീസ് വകുപ്പിന്റെ നടപടികളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ചെറുകിട ബോട്ട് ഉടമകളും തൊഴിലാളികളും. ബോട്ടിന്റെ ലൈസൻസ് ഫീസിൽ 10 ഇരട്ടി തുകയാണ് ഫിഷറീസ് വകുപ്പ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിലെ ബോട്ട് ഉടമകളും അനുബന്ധ തൊഴിലാളികളും. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഫിഷറീസ് വകുപ്പ് വലിയ ഇരുട്ടടിയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ബോട്ട് ഉടമകൾ ലൈസൻസ് ഫീസ് അടക്കമുള്ള ആ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസപ്പെടുന്നു. അവർ സമരത്തിലേക്ക് നീങ്ങുന്നു. മറ്റു വിവരങ്ങൾ വിനോദ്. മത്സ്യമേഖലയെ സംരക്ഷിക്കേണ്ട ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളെയും മറ്റ് ബോട്ടുടമകളെയും ഇരുട്ടടിയിലാക്കുന്ന നയങ്ങളാണ് പിന്തുടരുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ സംസ്ഥാനത്ത് തന്നെ മിനി ബോട്ടുടമകൾ, അതായത് 2018 വരെ ഏകദേശം 2110 രൂപയായിരുന്നു ഇവരുടെ ലൈസൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2018 ശേഷം ഈ തുക ഏകദേശം 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചുകൊണ്ട് 26,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് സാധാരണ ചെറുകിട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇരുട്ടടി തന്നെയാണ് സംഭവിച്ചത്. മാത്രമല്ല ഈ ക്ഷേമനിധിയിലേക്ക് അടക്കേണ്ട 2700 രൂപ, പിന്നെ മറ്റ് മത്സ്യ സാമഗ്രികൾ, അതായത് ഈ വലയടക്കമുള്ള സാമഗ്രികൾ, സ്ക്വയർ മെഷ് സ്ക്വാഡ്രൻ എന്നാണ് അതിൻ്റെ പേര്, ആ വല സാമഗ്രിക്ക് വേണ്ട 4000 രൂപ മറ്റ് തുടങ്ങി ഏകദേശം 31,000 രൂപയോളം ഒരു സാധാരണക്കാരനായ മിനി ബോട്ട് തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഉടമയ്ക്കോ ഫിഷറീസ് വകുപ്പിലേക്ക് അടക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. നമുക്കറിയാം ഈ കഴിഞ്ഞ 2 മാസമായിക്കൊണ്ട് തന്നെ ഈ നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മീൻപിടുത്ത ട്രോളിംഗ് നിരോധനം അടക്കം വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പൊതുവെ തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ട മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന മറ്റാളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പുറമേ ഇത്തരത്തിലുള്ള ഈ ലൈസൻസ് ഫീയിലുണ്ടായിട്ടുള്ള ഈ ഒരു വർധനവ് വളരെ കാര്യമായി തന്നെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പൊതുവെ തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട ബോട്ടുടമകളെയും. മാത്രമല്ല ഇത്തരത്തിൽ ഈ ലൈസൻസ് ഫീ അടക്കാൻ ദിവസങ്ങൾ വൈകി കഴിഞ്ഞാൽ ഭീമമായിട്ടുള്ള തുകയാണ് അത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് ഈ തൊഴിലാളികളിൽ നിന്നും ബോട്ടുടമകളിൽ നിന്നും ഈടാക്കുന്നത് എന്നുള്ള ഒരു പരാതിയും എന്തായാലും തൊഴിലാളികൾക്കുണ്ട്. എന്തായാലും ഇതിനെതിരെ ഈ ഫിഷറീസ് വകുപ്പിനെ ഇത്തരത്തിലുള്ള ഈ നയങ്ങൾക്കെതിരെ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അനുബന്ധ തൊഴിലാളികളും ബോട്ടുടമകളും.